യുക്രൈനിൽ സമഗ്രവും നീതിപൂർവകവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം യു എൻ പൊതുസഭ പാസാക്കി. റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം 141 അംഗങ്ങൾ അനുകൂലിച്ചു. 7 പേർ എതിർത്തു. ഇന്ത്യയടക്കം 32 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. റഷ്യ യുക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചയും നയതന്ത്രവുമാണ് ഏക പോംവഴിയെന്ന ഇന്ത്യയുടെ നിലപാട് സ്ഥിരം പ്രതിനിധി രുചിര കാംബോജ് ആവർത്തിച്ചു. Steadfastly committed to multilateralism and upholds the principles of the UN Charter. We will always call for dialogue and diplomacy as the only viable way out. While we take note of the stated objectives of today's resolution, given its inherent limitations in reaching our desired goal of securing lasting peace, ബഹുമുഖത്വം എന്ന ആശയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. യു എൻ ചാർട്ടറിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രമേയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം യുക്രൈനിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലെത്തുന്നതിൽ പരിമിതികളുണ്ട്. അതിനാൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർബന്ധിതരാകുന്നതായി രുചിര കാംബോജ് വ്യക്തമാക്കി.